രാവിലെ മുറ്റത്ത് വിരിഞ്ഞു നിക്കണ പൂക്കളിങ്ങനെ നോക്കി നിക്കാർന്നോട്ടോ ഞാൻ. അപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. എന്താ അറിയോ? ഈ പൂവിലൊന്ന് നോക്കൂ, എന്താ കാണണേ? തേൻ കുടിക്കണ ഒരു ഉറുമ്പിനെ കണ്ടിട്ടുണ്ടാവൂല്ലേ? എന്നാ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. ഉറുമ്പിന്റെ അടുത്തന്നെ അനങ്ങാതിരിക്കണ ഒരാളെ കണ്ടോ? ഒരു കുഞ്ഞു മഞ്ഞ എട്ടുകാലിനെ. രൂപം കൊണ്ട് ഞെണ്ടിനോട് സാദൃശ്യം ഉള്ളോണ്ടാണ് ഇതിനെ ക്രാബ് സ്പൈഡർ എന്ന് വിളിക്കണത്. മറ്റെട്ടുകാലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ വയറിന്റെ ഭാഗം ഞെണ്ടുകളുടേതുപോലെ ലേശം പറഞ്ഞിട്ടാണുള്ളത്. നോക്കൂ, ഇതിന്റെ കാലുകൾക്കുണ്ട് പ്രത്യേകത. മുൻപിലുള്ള രണ്ട് കാലുകൾക്കും ബാക്കി കാലുകളേക്കാൾ ലേശം നീളവും ഉറപ്പും കൂടുതലാണ്. ഞെണ്ടുകൾക്കില്ലേ മുൻപിൽ കൂർത്ത നഖങ്ങള്? കാണുമ്പോ അതേപോലെ തോന്നും. എന്ന് മാത്രല്ല, ഞെണ്ടുകൾ നടക്കണ പോലെ വശങ്ങളിലേക്ക് നടക്കാനും അറിയണ ആളാണ് ഈ ക്രാബ് സ്പൈഡർ. ശത്രുക്കൾ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാനും ഇരകൾ കാണാതെ പതുങ്ങിയിരിക്കാനും ചില ജീവികൾ ഉപയോഗിക്കുന്ന ഒരു സൂത്രമാണ് കാമുഫ്ലോജ്. അതായത് ആ ജീവി നിൽക്കണ സ്ഥലത്തിനനുസരിച്ചൊരു നിറം സ്വീകരിക്കുക. ഇവിടെ ഈ സൂത്രം നന്നായി ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ് ക്രാബ് സ്പൈഡർ. മഞ്ഞ നിറമായോണ്ട് മഞ്ഞ നിറമുള്ള പൂക്കളിൽ പതുങ്ങിയിരുന്ന് പൂക്കളിൽ തേൻ കുടിക്കാൻ വരുന്ന ജീവികളെ വിഷം കുത്തിവെച്ച് അനങ്ങാൻ പറ്റാതാക്കിയാണ് ഇവ ഇര പിടിക്കുക. സാധാരണ എട്ടുകാലികളെ പോലെ വല കെട്ടി ഇര പിടിക്കണ പരിപാടി ഇവർക്കില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓരോരോ വേഷം കെട്ടലുകളെ ഹോ